മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം അവനരി അണഞ്ഞിടും ഞാൻ അഗതാരിയിലാകെയോ രാശയത് അനവരതം മതിൽ അധിവസിക്കും അവിടെയാണെന്നൂടെ സ്വന്ത ഗൃഹം അനവരതം മതി അധിവാസിക്കും അൻവി അത്ഭുത ചൊരിയുന്നതോ ഇന്ന് നമ്മുടെ ദൈവവചാസൻസ് എം തോമസ് നെടുമ്പാശ്ശേരി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായത്തിലൂടെയുള്ള യാത്ര അനേക ആഴ്ചകളായി ദൈവകൃപയിൽ കൃപയിൽ ശരണപ്പെട്ട് നാം തുടരുകയാണ് മുപ്പത്തിയൊന്നാം അധ്യായത്തിലെ രണ്ടാം വാക്യമാണ് നാം കുറിവാക്യമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു യാക്കോബ് ലാബാൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അത് തൻ്റെ നേരെ മുമ്പേ പോലെയല്ല എന്ന് കണ്ടു എന്നാൽ അവിടെ നിന്ന് ദൈവം യാക്കോബിനോട് പുറപ്പെട്ടു പോകുവാൻ പറയുകയാണ് നാം ചിന്തിക്കുന്ന വിഷയം ഈ ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് യാക്കോബിനെ ഉപദ്രവിക്കുവാൻ ലാബാന് ആത്യന്തികമായി കഴിയാതിരുന്നത് തൻ്റെ കൂടെ ആളുകളുണ്ടായിരുന്നിട്ടും ലാബാൻ്റെ പുത്രന്മാർ കരുത്തരായിരുന്നിട്ടും പ്രതികാരം ചെയ്യുവാൻ മനസ്സും അതിനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ലാബാന് യാക്കോബിനെ ആത്യന്തികമായി പ്രയാസപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല അതിൻ്റെ നിരവധി ഉത്തരങ്ങൾ നാം ഓർത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മിക ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ എപ്പിസോഡിലേക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ട് അങ്ങേ സ്വാഗതം ചെയ്യുന്നു നാം ഒടുവിലോർത്തത് ദൈവത്തിൻ്റെ ഭയം ഈ പറയുന്ന ലാബാൻ്റെ ഹൃദയത്തിൽ സ്വർഗത്തിലെ ദൈവം കൊടുത്തു എന്നുള്ളതാണ് നാൽപ്പത്തി വാക്യം മുപ്പത്തിയൊന്നാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗത്തിൽ എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ഭയവുമായവൻ എൻ്റെ പിതാവിൻ്റെ ദൈവം പ്രിയപ്പെട്ടവരെ ഇതാണ് ശത്രുവിന് യാക്കോബിനെ തൊടുവാൻ കഴിയാതെ ഇരുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് യാക്കോബിനെ ലാഭാന് ആത്യന്തികമായി ഉപദ്രവിക്കുവാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ ഒടുവിലത്തെ കാരണം നാൽപ്പത്തി വാക്യം മുപ്പത്തിയൊന്നാം അധ്യായം അതിൻ്റെ അവസാന ഭാഗം ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ന്യായാധിപതിയായി വരുന്ന ദൈവമാണ് ഇവിടെ ഓർക്കണം ലാബാൻ പിറ്റേ ദിവസം ഈ യാക്കോബിനോട് പ്രതികാരം ചെയ്യുവാനൊക്കെ ഒരു സമയമാണ് എന്നാൽ ആ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദാസന് വേണ്ടി പ്രവർത്തിക്കുകയാണ് നാം വായിക്കുന്നു ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി മയങ്ങാതെ ഉറങ്ങാതെ അവരെ പരിപാലിക്കുന്ന ആത്മാവായ ദൈവമാണ് പുസ്തകത്തിൽ രാത്രി കാലങ്ങൾ കൊണ്ട് തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവിക പ്രവൃത്തി എത്രയോ പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയുകയാ ഇവിടെ ഇതാ തൻ്റെ ദാസനായ യാക്കോബിനു വേണ്ടി രാത്രി കാലത്തിൽ ലാഭാന മുന്നറിയിപ്പ് കൊടുക്കുന്ന സർവശക്തനായ ന്യായാധിപതിയായ ദൈവം അങ്ങയുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഇത് മറക്കുവാൻ പാടില്ലാത്തതാണ് നമ്മുടെ മിടുക്കു കൊണ്ടോ നമ്മുടെ സാമർഥ്യം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ചിന്ത കൊണ്ടോ ഒന്നുമല്ല നാം ഇന്നും ജീവനോടെ തുടരുന്നത് പ്രത്യുത ഓർക്കണം നാം അറിയുന്നില്ലെങ്കിൽ തന്നെ നമുക്ക് വേണ്ടി ജനത്തിൻ്റെ ന്യായാധിപതിയായ ദൈവം ഉണർന്ന് ഇരിക്കുന്നതുകൊണ്ടാണ് നാം ജീവനോടെ തുടരുന്നത് യാഖോബിന് ആ തിരിച്ചറിവ് ഉണ്ടായിരുന്നതായിട്ട് നാൽപ്പത്തി രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവം എൻ്റെ കഷ്ടത കണ്ടു ദൈവം എൻ്റെ കൈകളുടെ പ്രയത്നം കണ്ടു കഴിഞ്ഞ രാത്രി ദൈവം ന്യായം വിധിച്ചു കോബിൻ്റെ കഷ്ടത സ്വർഗത്തിലെ ദൈവം കണ്ടു മറ്റാരും കാണുന്നതിനേക്കാൾ ഉപരിയായി മറ്റാരും മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായി സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ട് ന്യായം വിധിക്കുന്ന ദൈവമാണ് നമുക്കറിയാം ഇസ്രയേലിന്റെ ചരിത്രം പഠിച്ചു നോക്കിയാൽ മിസ്രൈമിൽ അവൻ അനുഭവിച്ച വലിയ പ്രയാസം കർത്താവിനറിയാം അവരെ രക്ഷിപ്പാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയുമായിരുന്നില്ല ഫറവോൻ എന്ന ആ കരുത്തനായ ഭരണാധികാരിയുടെ കരങ്ങളിൽ കിടന്ന് എന്ന ഇരുമ്പുലയിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ഇസ്രയേൽ ജനത്തിന് വിടിവിക്കപ്പെടുക എന്ന് പറയുന്നത് തികച്ചും സാധ്യമായ ഒരു വിഷയമായിരുന്നു എന്നാൽ സ്വർഗത്തിലെ ദൈവം അവിടെ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങളുടെ കഷ്ടത കണ്ടു കണ്ടു നിങ്ങളുടെ സങ്കടം ഞാൻ കേട്ടു അത് ഞാൻ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കഷ്ടത അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട് അത് തന്നെയുമല്ല യാക്കോബിനോട് പറയുകയാ നിൻ്റെ കൈകളുടെ പ്രയത്നം അത് ഞാൻ അറിയുന്നു നിൻ്റെ അധ്വാനത്തെ വല്ലവനും കൊണ്ടുപോകുവാൻ വല്ലവൻ്റെയും വീട്ടിലായിപ്പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലയോ യാഖോബേ നിൻ്റെ കൈകളുടെ പ്രയത്നത്തിന് കൂലി തരുന്നത് കേവലം ലാഭാനല്ല അത് മറിച്ച് ആത്യന്തികമായി എൻ്റെ കരങ്ങളുടെ പ്രവൃത്തിയാണ് ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന ആരുടെങ്കിലും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കറുത്ത രാത്രികൾ ഉണ്ടെങ്കിൽ മനുഷ്യ മുഖത്തേക്കല്ല നോക്കേണ്ടത് പ്രത്യുത ദൈവമുഖത്തേക്ക് നോക്കണം ദൈവത്തിനാണ് അങ്ങയുടെ ഉത്തരം തരുവാൻ കഴിയുക ദൈവത്തിന് മാത്രമാണ് അങ്ങയുടെ കഷ്ടതകൾക്ക് അറുതി വരുത്തുവാൻ കഴിയുക സ്വർഗത്തിലെ ദൈവം സർവശക്തനാണ് ആ ദൈവം കരുത്തനായ ലാബാനോട് തന്റെ ദാസനായ യാക്കോബിനു വേണ്ടി ഇടനിൽക്കുന്ന ന്യായാധിപതിയായി കടന്നു വരുന്ന ചരിത്രമാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ നാല്പത്തിരണ്ടാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി കാണിച്ചു തരുന്നത് ജീവിതത്തിൽ കഷ്ടതയുണ്ടോ ജീവിതത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ അങ്ങയുടെ കൈകളുടെ പ്രയത്നം അനുഭവിക്കുവാൻ കഴിയുന്നില്ലേ നമ്മുടെ കർത്താവിനെ നോക്കി കർത്താവിനെ മാതൃകയാക്കുക പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യം ഞാൻ അങ്ങേ വായിച്ചു കൽപ്പിക്കാം തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം നമ്മുടെ കർത്താവ് ഭരമേൽപ്പിച്ചു അവിടുത്തെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി പിതാവാം ദൈവം പുത്രനെ മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ താഴ്ചയിൽ അവിടുത്തെ ന്യായം കിട്ടാതെ പോയി എന്നാൽ നമ്മുടെ കർത്താവ് എന്താണ് ചെയ്തത് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല അവിടുന്ന് സർവശക്തനായ ദൈവമായിരിക്കുമ്പോഴും എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിനു വേണ്ടി ഏറ്റവും താഴുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര അങ്ങയ്ക്കിത് ഏതുമില്ലയോ അങ്ങയുടെ ജീവിതത്തിൽ ഇതിന് ഉത്തരം പറയാതിരിക്കുവാൻ കഴിയുമോ കർത്താവ് ചെയ്തതുപോലെ ന്യായമായി കാര്യം ചെയ്യുന്ന പിതാവിങ്കൽ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക ഇന്ന് ഈ തീരുമാനമെടുക്കാനായിട്ട് സാധിക്കണം മുപ്പത്തിയൊന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിന് നാം ഇവിടെ അന്ത്യം കുറിക്കുമ്പോൾ ഓർക്കണം ലാഭാൻ്റെ ജീവിതത്തിൽ അവന് യാക്കോബിനെ ആത്യന്തികമായി ഉപദ്രവിക്കുവാൻ കഴിയാതെ ഇരുന്നതിൻ്റെ കാര്യം ദൈവം ന്യായാധിപതിയായി കടന്നു വന്ന രാത്രി ഉള്ളതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആശ്രയിക്കാം അവിടുന്ന് നീതിയുള്ള ന്യായാധിപതിയാണ് അവിടുന്ന് തന്നെ തൻ്റെ ജനത്തിൻ്റെ കാര്യം തീർക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ് ആ കർത്താവിൻ്റെ കരങ്ങളിൽ ആശ്രയിക്കാം ആ പാദപീഠത്തിൽ നമുക്ക് ശരണം പ്രാപിക്കാം ദൈവം അങ്ങേ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ